ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി ഒരു വലിയ ബ്രേക്ക് എടുത്തതിൻ്റെ ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ബാഗാണിത്. ഒന്നൊരു ചെറിയ ബാഗാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് പോയിട്ട് വരണ മാതിരിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ സാധാരണ ഈ ഒരു ബാഗാണ് യൂസ് ചെയ്യാറ്. ഒരുപാട് ബാഗൊന്നും എൻ്റെ കയ്യിലില്ല. ഇതും പിന്നെ ഒരു ഈ ഒരു ബാഗുണ്ട്, ഒരു ബാക്ക് പാക്ക് പോലത്തെ ഒരു ബാഗാണ് ഇട്ടത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു ബാഗും കൂടി ഉണ്ട്, അത് ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ട്. അതിൽ അധികം ഈ ഹോസ്പിറ്റലത്തെ പേപ്പറോ അതും ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ബാഗാണ്. അപ്പോൾ ഈ രണ്ട് ബാഗാണ് ഞാൻ പൊതുവെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഇതിലെന്താണുള്ളത് നോക്കാം കേട്ടോ. ഈ ബാഗിൽ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാറില്ല. നമ്മൾ പെട്ടെന്ന് പോയിട്ട് വരും അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ വെക്കണ ബാഗാണിത്. ഇതിലപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇതാണ്, ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് രണ്ട് പോലെ ഇങ്ങനെ ഒരു മൂന്ന് പിന്നെ ഒരു ചെറിയൊരു അറ ഇങ്ങനെ ഇട്ടാണുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു ഇത് വരുന്നുണ്ട്, സിബ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് ഇതൊരു ഹോസ്പിറ്റൽ ഇതാണ്. പിന്നെ നമ്മളുടെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടാവും, ഈ ഇതിൽ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു പാക്കറ്റ് ഇതിൽ വെക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ലിപ് ബാം, ഇതിൻ്റെ പേരൊക്കെ മാഞ്ഞു പോയി, ഒരു ലിപ് ബാം വെക്കാറുണ്ട്. പിന്നെ വന്നിട്ട് ഒരു അയോഡെക്സ്, ഏതെങ്കിലും ഒരു ഇത് വേദന അങ്ങനത്തെ അതിനൊക്കെ നമ്മൾ പെട്ടെന്ന് തലവേദന, ബാക്ക് പെയിന്, കഴുത്ത് വേദന അങ്ങനത്തേനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഇത് ബാം പോലത്തെ ഒരു ഐറ്റം വെക്കാറുണ്ട്. പിന്നെ നമ്മളുടെ സേഫ്റ്റി ഐറ്റംസ് ആയിട്ടുള്ള രണ്ട് എന്തെങ്കിലും വെക്കാറുണ്ട്. ഇതെന്തോ ഇത് ഇഞ്ചക്ഷൻ ഇട്ടതിൻ്റെ ഇതാണ് കേട്ടോ, ഇത് പോട്ടെ, ഇത് വേണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ വെക്കണത് ഒരു സാനിറ്റൈസർ വെക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാസ്ക് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസേ ഞാൻ ഇതിൽ വെക്കാറുള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ എക്സ്ട്രാ വരണത് ഫോണാണ്, അത് നമ്മൾ പോണ സമയത്ത് ബാഗിലിടും, അത്രയേ ഉള്ളൂ. ഈ ബാഗ് തറയിൽ ഞാൻ വെച്ചിട്ടുള്ളത് കുറച്ച് പൈസ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയും സാധനം ഈ ബാഗിൽ വെക്കാറുള്ളൂ. കാരണം ഇത് നമ്മൾ പോയി വരുന്ന ആ ഒരു ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു ബാഗായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ ഇതിൽ വെക്കാറില്ല. ഒരു ടിഷ്യൂ പേപ്പറും അതേപോലെ തന്നെ ഒരു എന്താ പറയുക, അതിൻ്റെ പേരെന്താ, സാനിറ്റൈസറും പിന്നെ ഒരു വിക്സിൻ്റെ ഇതും പിന്നെ പാഡ് പിന്നെ ലിപ് ബാം, ഇത്ര ഐറ്റംസ് ഇതിൽ വെക്കാറുണ്ട്. പിന്നെ എൻ്റെ ബാഗിൽ എപ്പോഴും വിക്സ് മിഠായി ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ കാലിയതാണ്, അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഞാൻ വാങ്ങാറുണ്ട് വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള അടുത്ത ബാഗിലേക്ക് പോകാം കേട്ടോ. ഈ ഒരു ബാഗിൽ ഞാൻ എൻ്റെ എല്ലാ, ഒരു സൂപ്പർ മാർക്കറ്റാണ് ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ, അത്ര ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ വെക്കാറുണ്ട്. ഇത് വളരെ ചീപ്പ് റേറ്റിൽ, ബ്രാൻഡൊന്നുമല്ല കേട്ടോ, ചീപ്പായിട്ട് വാങ്ങിച്ചതാണ്. എത്ര, 250 എന്തോ ആയിട്ടുള്ളൂ ഈ ഒരു ബാഗ് വാങ്ങുന്ന സമയത്തേക്ക്. ഇത് നല്ല ഒരുപാടായിട്ട് നിൽക്കണുണ്ട്, ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ഇനിയും കളറോ ഈ സ്കിൻ ഇളക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല, അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നൊക്കെ പറയില്ല, ആ ഒരു കൂട്ടത്തിൽ ഉൾക്കൊള്ളാൻ പറ്റണ ഒരു ബാഗാണ് കേട്ടോ. കാരണം ഞാൻ ബാഗ് ഒരു ഇതായിട്ട് കൊണ്ടുനടക്കുന്ന ആളൊന്നുമല്ല. ബാഗ് അത്ര അങ്ങനെ വേണം ഇങ്ങനെ വേണം, എനിക്ക് സിമ്പിളായിട്ടുള്ള ഒരു ബാഗാണ് ഇഷ്ടം. പിന്നെ അത്യാവശ്യം സാധനം കൊള്ളണം, സിമ്പിളാവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബാഗിൽ ഇനി എന്തൊക്കെയാണ് നോക്കുക. അതിന് ഫസ്റ്റ് ഞാൻ പറയാം, ഇതുപോലെ ഒരു ഇങ്ങനെ ഈ ഓപ്പൺ ടൈപ്പ് ഒരു ചെറിയൊരു ഇതുണ്ട്. പിന്നെ രണ്ട് അറകളാണുള്ളത് കേട്ടോ, രണ്ട് സിബ് വെച്ച രണ്ട് ടൈപ്പ് അറകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതപ്പോൾ നമ്മൾ കുറച്ച് ഒരു ദിവസം അല്ലെങ്കിൽ രാവിലെ പോയി ഈവനിങ് ഒക്കെ വരണ മാതിരി അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് കൊണ്ടുപോകാറുണ്ട്. പിന്നെ വല്ല ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് നമ്മൾ ടൈം എടുത്ത് പോണ മാതിരിയുള്ള സ്ഥലത്തേക്കൊക്കെ ഇതാണ് എടുക്കാറ്. മറ്റേ ബാഗ് എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ, ഇതിൽ ഫസ്റ്റ് വണ്ണ് ഈ ചെറിയ അറയിൽ ഞാൻ പെട്ടെന്ന് കിട്ടുന്ന പോലത്തെ സാധനങ്ങളാണ് വെക്കാറുള്ളത്. ഒരു
സാനിറ്റൈസർ ഉണ്ട്. പിന്നെ ഇതിൽ പിന്നെ ഒരു കുട്ടി പൗച്ചാണിത്. ഇത് ഇതിൽ ഞാൻ ഹെഡ്സെറ്റാണ് വെച്ചിട്ടുള്ളത്. ഹെഡ്സെറ്റും പിന്നെ കുറച്ച് ചില്ലറ പൈസ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നിൽക്കുമോനെ, ഇത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ആരെങ്കിലും പൈസ ഒക്കെ നമ്മൾ അതിൽ നിന്ന് ചോദിക്കണവർക്ക് കൊടുക്കാനും വേണ്ടി വെച്ചതാണ്. പെട്ടെന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇതിൽ തന്നെ ഈ ഇത് വെച്ചിട്ടുള്ളത്. ഹെഡ്സെറ്റും അതേപോലെ തന്നെ ഇതും. എനിക്ക് ഇതേപോലുള്ള ചെറിയ സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ, അടുത്തത് നമ്മുടെ സെയിം ഇത് തന്നെ ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഞാൻ ഈ ബാഗിൽ വന്നിട്ട് ഇതുപോലെ രണ്ട് പാക്കറ്റ് വെക്കാറുണ്ട്. ഒരു പാക്കറ്റ് ഞാൻ ഇതിൽ വെക്കും, പെട്ടെന്ന് നമ്മൾ എടുക്കണ മാതിരി. എന്തായാലും കുട്ടികളൊക്കെ എന്തായാലും കഴിക്കുമ്പോൾ കയ്യിലൊക്കെ ആയാലും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു ടിഷ്യൂ വെക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൽ ഞാൻ വെക്കാറുള്ളത് ഫോണാണ് കേട്ടോ. ഈ ഒരു ഇതിൽ ഇത്ര സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതിൽ വെച്ച സാധനം ഇതിൽ തന്നെ വെക്കാം. ഇത് എപ്പോഴും ഇതിൽ ഇതേപോലെ തന്നെ ഉണ്ടാവാറ്. ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്നും സ്പെഷ്യലായി ചെയ്തിട്ടില്ല. ഈ ഫോണിലുള്ള അല്ല, ഈ ബാഗിൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്താൽ ഇതാ ഇതുപോലെയാണ് ഉള്ളത്. ഇതിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഒരു ചെറിയ നോട്ട് പാഡ് പോലെ ഞാൻ വെക്കാറുണ്ട്. ഇത് സ്റ്റിക്കി നോട്ടാണ് ശരിക്ക്. പക്ഷെ ഞാനിത് ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് നമ്മൾ ആ ഷോപ്പിൽ പോകുന്ന സമയത്ത് ആ പേപ്പർ മാത്രം കയ്യിൽ വെക്കാനോ പിന്നെ എന്തെങ്കിലും വാങ്ങണം തോന്നിയാലൊക്കെ എഴുതാനും വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കി നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് വെക്കാറുണ്ട്. പിന്നെ ഈ സ്റ്റിക്കി നോട്ടിന് ഒരു ഇത് വേണമല്ലോ. ഞാൻ സ്കെച്ചാണ് യൂസ് ചെയ്യാറ്, പെന്നെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഏതാണോ കയ്യിൽ കിട്ടണോ അത് എടുത്തിട്ടും. അപ്പോൾ ഇതിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത് സ്കെച്ചാണ്. അപ്പോൾ അതിനൊരു സ്കെച്ച്. പിന്നെ ഞാനിതിൽ വെക്കാറുള്ളത് എൻ്റെ ഒരു കുട്ടി ഖുർആനാണ്. ഇത് ഞാൻ നമുക്ക് ട്രാവലിങ് ടൈമിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി സ്റ്റേ ചെയ്താൽ അങ്ങനെയുള്ള ടൈമിലൊക്കെ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. ഇത് ഞാൻ ബാഗിൽ വെക്കാനും വേണ്ടി വാങ്ങിച്ചതാണ്. ഇതിനിപ്പോൾ ഒരുപാട് യൂസ് ആവാറുണ്ട്. ശരിക്കും ഇപ്പോൾ ഫോണിലെ എല്ലാം കിട്ടാറുണ്ട്. ഫോണിലെ ഖുർആനെ എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് എനിക്കെന്തോ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു തൃപ്തിയാണ്. അതുകൊണ്ട് ഞാൻ ഇത് വെക്കാറുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മളുടെ ഒരു പേഴ്സൊക്കെ എന്താ, ഇതിൽ പൈസ ഒന്നുമില്ല കേട്ടോ. കാലിയായി കിടക്കുകയാണ്. ഇതിലിപ്പോൾ ഒന്നുമില്ല. കാരണം ഇതിലുള്ളതൊക്കെ ഞാൻ യൂസ് ചെയ്ത് ചുമ്മാ ഇത് വെക്കാറുണ്ട്. പേഴ്സ് ഇതിൽ പാകുള്ളത്, എൻ്റെ ലൈസൻസ് മാത്രമേ ഉള്ളൂ. എൻ്റെ ലൈസൻസ് മാത്രമേ ഈ ഒരു പേഴ്സിലുള്ളൂ, ബാക്കിയെല്ലാം കാലിയാണ്. അപ്പോൾ ATM വേറെ ഹസ്ബൻഡിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അതും ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ആ പൈസ എന്തായാലും ചില്ലറ പൈസ ഉണ്ടെങ്കിൽ അതുണ്ടാവും. അപ്പോൾ ഈ ഒരു രണ്ടായിട്ടാണ് ഇതിൽ സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പിന്നെ ഈ ബാഗിലുള്ളത് എന്താണെന്ന് വെച്ചാൽ വൈപ്സ് ഉണ്ട് കേട്ടോ. എന്താണ് ഇത്, നമുക്ക് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത് മെയിനായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ്. നമുക്ക് എന്താണ് കയ്യിലിപ്പോൾ ഈ ചോക്ലേറ്റ് അത് ഇതൊക്കെ തിന്നാൽ ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തൊരു സമയത്തും കൂടി നമുക്ക് വൈപ്സ് വളരെ യൂസാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരെ ഇത് കൺഫേമായിട്ടും ബാഗിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വൈപ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ എൻ്റെ ബാഗിലുള്ളത് ഒരു ചെറിയ പൗച്ചാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ മാസ്കാണ് കേട്ടോ. ഇതിൽ തന്നെയാണ് കുറേ കാലമായിട്ട് ഞാൻ മാസ്ക് വെക്കാറുള്ളത്. ഈ നമ്മളുടെ മാസ്ക്, കാരണം മാസ്ക് എപ്പോഴാണ് നമ്മളത് മിസ്സാവുക അങ്ങനെയൊന്നും അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു എക്സ്ട്രാ വെക്കാറുണ്ട് ഇതിൽ. നമ്മൾ ഇടണത് കൂടാതെ വെക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു സൈഡിൽ ഞാൻ ഒരു റോളോൺ വെക്കാറുണ്ട്. കാരണം തലവേദന അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ എനിക്ക് തലവേദന അല്ലെങ്കിൽ കൂടി ഈ കഴുത്തിൻ്റെ ബാക്കിൽ നമുക്ക് വേദന വരുമല്ലോ, അതെനിക്ക് പെട്ടെന്ന് വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സംഭവം ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ തലവേദന പോലെ ഇത് യൂസ് ചെയ്താലേ എനിക്ക് ഒരു ആ മെന്തോളിൻ്റെ ഒരു പ്രശ്നം ഇത് കിട്ടിയാൽ ഞാൻ ഫ്രീ ആയ പോലെയാണ്. അതുകൊണ്ട് ഇതുണ്ടാവാറുണ്ട്. പിന്നെ അതേപോലെ ഇതിൽ ഞാൻ ഡോളോപ്പറാണിത്. ഇത് എന്താ പറയുക, തലവേദന അങ്ങനെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നതാണ്. പിന്നെ കുറച്ച് ബഡ്സ്, ഈ ഒരു കാര്യങ്ങൾ എൻ്റെ ഈ ഒരു പേഴ്സിൽ ഞാൻ വെക്കാറുണ്ട്. കാരണം നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എല്ലാം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഒരാളെടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ.
അപ്പം ഇത്രയും സാധനം കുറച്ച് കുറച്ചായിട്ട് ഇതിൽ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ ബാഗിൽ വരുന്നത് പാഡ്, അത് വെക്കാറുണ്ട്. പിന്നെ പിന്നെ കുറച്ച് കോട്ടൺ വെക്കാറുണ്ട്, അത് വെക്കും കുറച്ച് കേട്ടോ. അത് നമുക്ക് ചില സമയത്ത് ചെവിയിലൊക്കെ എന്തിനെങ്കിലുമൊക്കെ യൂസാവും പറഞ്ഞ് ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അറയിൽ ഇത്രയും സാധനങ്ങളാണുള്ളത്. അപ്പോൾ ഇനി ഇതൊക്കെ ഇതിൽ തന്നെ വെച്ചതിന് ശേഷം ഞാൻ അടുത്ത് കാണിച്ചുതരാം. ഇതേപോലെ തന്നെ എപ്പോഴും ഈ സെറ്റപ്പിൽ തന്നെയാണ് കേട്ടോ എൻ്റെ ബാഗ് ഉണ്ടാവാറ്. അപ്പോൾ എനിക്ക് ഇതങ്ങനെ ഇതിലുള്ള സാധനം ഇതിൽ തന്നെ ഉണ്ടാവണം, അതുകൊണ്ട് ഞാൻ അത് അതേപോലെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഇതിൻ്റെ സ്കെച്ചും കൂടെ വെച്ചാൽ ഇത് കംപ്ലീറ്റായി. ഇനി അടുത്തതും കൂടി ഞാൻ കാണിച്ചുതരാം. അടുത്ത അറയിലുള്ളത് ഒരു പൗച്ചുണ്ട്. ഇത് എന്താ പറയുക, എൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടില്ലേ. ഞാൻ മേക്കപ്പ് ഒന്നും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല, എന്നാലും ഞാൻ എല്ലാ സാധനങ്ങളും വെക്കാറുണ്ട് ഇതിൽ. അപ്പം ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചുതരാം. അതിൻ്റെ മുന്നേ ഇത് ലാസ്റ്റ് കാണിച്ചുതരാം കേട്ടോ. അതിൻ്റെ മുന്നേ ബാക്കി എന്തൊക്കെ ഇതിലുണ്ട് നോക്കാം. ഇതിൽ പിന്നെ ഞാൻ യൂസ് ചെയ്ത രണ്ട് മാസ്ക് ഉണ്ട്. അത് പോയി വന്നതിൻ്റെ ശേഷം അങ്ങനെ കഴിച്ച് ഇതിലേ വെച്ചതാണ്. അതുണ്ട്. പിന്നെ നമ്മളുടെ ചെമ്മണ്ണൂർ ജ്വല്ലറിന്ന് ഇത് വെച്ച് ഇതാക്കില്ല, അതിൻ്റെ ഇതുണ്ട്. ഇത് എന്തോ സമയം ഒരു സമയത്ത് അവിടെ പോവാന്നുള്ള പ്ലാനിങ്ങിൽ വെച്ചതായിരുന്നു, പക്ഷെ പോയിട്ടില്ല. അപ്പം ഇതുണ്ട്, ഇത് ഒക്കെ അതിൽ തന്നെ വെക്കണം. പിന്നെ നമ്മളുടെ രണ്ട് ക്രാബ് പോലത്തെ ക്ലിപ്പ് ഉണ്ടല്ലോ, രണ്ട് ക്ലിപ്പ് ഉണ്ട്. അങ്ങനെ ഇതൊക്കെ ഞാൻ അധികം ഇങ്ങനത്തെ ക്ലിപ്പാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ രണ്ട് ക്ലിപ്പ് ഒന്ന് വെക്കാറുണ്ട്. ഇത് ബാഗിൽ വെക്കാനുള്ളതാണ് കേട്ടോ ക്ലിപ്പ്. പിന്നെ ഞാൻ സാധാരണ യൂസ് ചെയ്യണ ഒരേ ഒരു ക്രീം എന്ന് പറയണം, മേക്കപ്പിലെ ഒരേ ഒരു ക്രീം ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. സാധാരണ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോകണ്ടെങ്കിൽ ജസ്റ്റ് മുഖം കഴുകിയതിൻ്റെ അപ്പുറം ഈ ഒരു ക്രീം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ, ബാക്കിയുള്ള ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇത് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഇത് ഞാൻ കിട്ടണ സ്ഥലത്തേ വെക്കാറുണ്ട്. ഇനിയിപ്പോൾ വല്ല ഫങ്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചില സമയത്ത് ഞാൻ മേക്കപ്പ് ചെയ്യാറുണ്ട്, ഒരുപാട് ചെയ്യൂല കേട്ടോ. അത് ഞാൻ കാണിച്ചുതരാം, അതിൻ്റെ ഈ മേക്കപ്പ് കിറ്റിലുണ്ട്, അത് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. ഇതാണ് അപ്പോൾ എൻ്റെ മേക്കപ്പ് കിറ്റ്. ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് എന്നുള്ളതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, അത് വേറെ വിഷയം. അപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളുടെ സെയിം ഇത് പോക്കറ്റ് ടിഷ്യൂ, പിന്നെ വന്നിട്ട് ഒരു പോക്കറ്റ് ബോഡി സ്പ്രേ ബാഗിൽ വെക്കുന്ന സാധനമാണ് ഇത്. ഞാൻ ഇതിപ്പോൾ നമ്മളെപ്പോഴും കൊണ്ടടക്കാനൊക്കെ ഈസി അല്ല, ചെറുതായതുകൊണ്ട്. പിന്നെ ഇത് എൻഗേജിൻ്റെ ഈ ഫ്ലേവർ നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഒരു കോംപാക്ട് പൗഡർ ഉണ്ട്. ഇത് ഞാൻ തീരെ യൂസേജ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് കണ്ടാലേ അറിയാം. കാരണം ഇതെനിക്കിഷ്ടമല്ല ഇടുന്നത്, ഞാനിത് യൂസേജ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലൊരു മിറർ ഉണ്ട്, ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് കൊണ്ടെടുക്കുന്നത്. കാരണം എനിക്കിഷ്ടമല്ല, ഇത് ഇട്ടൊരു ബ്ലാക്ക് അടിച്ച പോലെയാണ്. ചിലപ്പോൾ ഇതിൻ്റെ ഇതാവാത്തോണ്ടാവും, പക്ഷേ എനിക്ക് എന്തായാലും ഈ ഒരു സാധനം യൂസ് ചെയ്യണത് ഇഷ്ടമല്ല, ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇതിന് പകരം ഞാൻ സാധാരണ യൂസ് ചെയ്യാറ് ഈ ഒരു പൗഡറാണ്, ചെറുത്. ഇത് യൂസ് ചെയ്യാറില്ല, അത് കണ്ണാടിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു കോമ്പാക്റ്റ് യൂസ് ചെയ്യാറ് കേട്ടോ. കോമ്പാക്റ്റിൻ്റെ ബോക്സ് യൂസ് ചെയ്യാറ്. പിന്നെ ഇതൊരു കൺസീലറാണ്, ഈ കൺസീലർ ഞാൻ യൂസ് ചെയ്യാറില്ല, ഇത് കണ്ടാലേ അറിയാം ഫ്രഷ് ആണ്. ഇപ്പോഴും ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു ക്യൂട്ട്നെസ് കണ്ടുകൊണ്ട് മാത്രം വാങ്ങിച്ചതാണിത്. എന്താ പറയുക, എനിക്ക് ഈ ചെറിയ ചെറിയ സാധനങ്ങൾ ക്യൂട്ടായത് അങ്ങനത്തേനോടൊക്കെ ഒരു അട്രാക്ഷനാണ് കേട്ടോ, ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച ഒരു കൺസീലറാണിത്. പക്ഷേ ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നണമില്ല. പക്ഷേ ഒരു ഭംഗിയോണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്യണ സമയത്ത് വേണം പറഞ്ഞാൽ ഞാൻ കൊടുത്തു അവർ യൂസ് ചെയ്യാന്നല്ലാതെ ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരു കുട്ടി ചീർപ്പാണ് കേട്ടോ ഇത്. ഇത് നല്ല യൂസാണ്, വളരെ നമുക്ക് ഫുള്ള് മുടി കെട്ടാനൊന്നിനും പറ്റില്ല, പക്ഷേ നമുക്ക് ഈ മേലെ ഒതുക്കാൻ അങ്ങനെയുള്ള കുട്ടികളുടെ മുടി വാരാൻ അതിനൊക്കെ നല്ല യൂസാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു യൂസായിട്ടുള്ള ഇതൊരു സെറ്റായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു മിററൊക്കെ ഉണ്ടായിരുന്നു, ആ മിറർ പൊട്ടിപ്പോയിട്ടോ ഇപ്പോൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല സൂപ്പർ സാധനമാണ്.
പിന്നെ എൻ്റെ ബാഗിലുള്ളത് ടൂത്ത് പിക്കാണ്. ഇതെന്താ പറയുക, ഞാൻ പറഞ്ഞില്ല എൻ്റെ ബാഗിലൊരു സൂപ്പർ മാർക്കറ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതെന്താ പറയുക, ഇത് നമുക്ക് എപ്പോഴാണ് എമർജൻസി ആവശ്യം വരികയെന്ന് അറിയില്ല, അതുകൊണ്ട് വെക്കണം കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ചാൽ ആവശ്യം വരും, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരു പ്രൈമറുണ്ട്, ഇത് ഞാൻ ഇങ്ങനെ വലിയ മേക്കപ്പ് കല്യാണത്തിന് അങ്ങനെ ഫങ്ഷൻ അങ്ങനെയൊക്കെ ആയിട്ട് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ലിപ് ബാമാണ്, ഇത് യൂത്ത് ഫേസിൻ്റെ ലിപ് ബാമാണ്, ഇത് സൂപ്പറാട്ടോ. അപ്പോൾ ഈ ഒരു ലിപ് ബാം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സമയത്തും പിന്നെ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴും ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. ഈ ലിപ് ബാമും അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു ക്രീമും ആണ് എൻ്റെ മെയിൻ. പിന്നെ ഒരു സാധാരണ ഈ ഒരു പൗഡറും, ഇതാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. വേറെ ഒന്നും ഞാൻ മേക്കപ്പിന് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഒരു അർബൻ കളറിൻ്റെ മോഡി കെയർ പ്രോഡക്റ്റാണ് കേട്ടോ. അത് അർബൻ കളറിൻ്റെ ഇതാണ്, കാജലാണ്. ഇത് നല്ല സൂപ്പറാണ്, പക്ഷെ എനിക്ക് കാജൽ ഇടണ ഇഷ്ടമല്ല. കാരണം എനിക്ക് കണ്ണിൻ്റെ അടിയിൽ ഒരു വേഗത ഇതാവും. പിന്നെ അതുമല്ല, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാജൽ ഇടണേക്കാളിലും ഐലൈനർ മാത്രം ഇടണത് എനിക്കിഷ്ടമാണ്. താഴത്തല്ല, മേലെ മാത്രം ഐലൈനർ ഇടണ ഇഷ്ടമാണ്, കാജൽ ഇടാതെ. ഞാൻ അധികം അങ്ങനെ തന്നെയാണ് വെക്കാറ്. അപ്പോൾ ഇതിൻ്റെ കയ്യിലുണ്ട്, ചില സമയത്ത് യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. സെയിം ഇത് അതേ തന്നെയാണ്, കാജൽ തന്നെയാണ്. പിന്നെ ഇത് മോഡിക്കെയറിൻ്റെ ലിപ് ബാമാണ്. ഇതും ഞാൻ യൂസ് ചെയ്തിരുന്നു കേട്ടോ, ഇടയിലൊക്കെ ഇത് യൂസ് ചെയ്തിരുന്നു. പിന്നെ ഈ ലിപ് ബാം വാങ്ങിയപ്പോൾ ഇതാണ് അധികം യൂസ് ചെയ്യാറ്. ഇതും നല്ല ലിപ് ബാമാണ് കേട്ടോ, ഇതും സ്ട്രോബെറിൻ്റെ ഫ്ലേവറുള്ള നല്ലൊരു ലിപ് ബാമാണ്. ഇതും ഞാൻ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഇതും ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. പിന്നെ ഒരു അത് വെക്കും മോനെ, ലിപ് ബാമല്ല, ഇതൊരു ഹെയർ ഓയിലാണ്. ഇതൊക്കെ നമ്മൾ ട്രാവലിങ് സമയത്ത് എവിടെയെങ്കിലും ഇപ്പോൾ പോയി സ്റ്റേ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് കയ്യിലൊന്നും ഞാൻ വെക്കാറുണ്ട്. അതാണിത്. പിന്നെ റോസ് വാട്ടർ, പിന്നെ ഒരു ക്രീം, ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്യണില്ല, അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിരിക്കണം തോന്നുന്നുണ്ട്. എക്സ്പിരി ഡേറ്റ് ഒക്കെ ഇത് ഒഴിവാക്കണം. എക്സ്പിരി ഡേറ്റ് ഉണ്ടോ നോക്കട്ടെ, ഉണ്ട്, 5 മാസം വരെ ഉണ്ട്, 2022 5 മാസം വരെ ഉണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ലാതെ യൂസ് ചെയ്തിരുന്നു. പിന്നെ ഈ ക്രീം വാങ്ങിയതിൻ്റെ ശേഷം ഞാൻ ഒന്നും യൂസ് ചെയ്യാതെ, ഇതൊന്നും യൂസ് ചെയ്യില്ല, ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ പിന്നെ ഇതിലുള്ളത് മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഒരു ഐലൈനറാണ്, ഇതും മോഡിക്കെയറിൻ്റെ അർബൻ കളറിൻ്റെ ഐലൈനറാണ്. ഇത് നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് ബ്രഷ് പോലെയല്ല, ഒരു സ്റ്റിക്ക് ഇതുപോലെയാണ്, കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാവുക. പിന്നെ വന്നിട്ട് നല്ല റെഡിയാണ്, സൂപ്പർ കളറാണ്, ഒക്കെ സൂപ്പറാണ്. അതുകൊണ്ട് ഈ ഐലൈനർ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്, സൂപ്പറാണ്. നമ്മൾ വരച്ച പോലെ കിട്ടും നമുക്ക്. പിന്നെ ഇതിൽ കുറച്ച് സേഫ്റ്റി പിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു നെയിൽ കട്ടർ ഉണ്ട്, ഒരു കുട്ടി നെയിൽ കട്ടർ. നമുക്ക് ചില സമയത്ത് ട്രാവലിങ് സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ആവുമല്ലോ, ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ബാഗിലൊന്ന് ചെറുത് വെക്കാറുണ്ട്. അതാണ് കേട്ടത്. പിന്നെ ഇതിലുള്ളത് ഒരു 2 കമ്മലാണ്. അത് എനിക്കെപ്പോഴും കമ്മലിൻ്റെ ഒരു, ഞാൻ കമ്മൽ മാത്രമേ ഈ ഇതായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. എന്താ പറയുക, ഓർണമെൻറ്റ്സിൽ ബാക്കിയുള്ളതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കമ്മലൊന്ന് എക്സ്ട്രാ വെക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഈ ഒരു ബാഗിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സാധാരണ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ ബൈ.